വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോളേജ് മുൻഷി ഡോട്ട് കോം. നമ്മുടെ കുറേ സ്റ്റുഡൻസ് ചോദിക്കേണ്ടായി ബി സി എ പഠിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, അതുപോലെ തന്നെ ബി സി എ പഠിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബി സി എ പഠിച്ച് കഴിഞ്ഞാലുള്ള 10 കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബി സി എനെ പറ്റി പറയുകയാണെങ്കിൽ ബി സി എ 3 വർഷത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ അതൊരു ഹോണേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൂടി എടുത്ത് 4 വർഷത്തോടെ ഹോണേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഹോണേഴ്സ് ഡിഗ്രി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്, അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മിക്കതും ഉണ്ടാവുക. അപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഏത് സ്റ്റുഡൻസിനും, അതിപ്പോൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, അങ്ങനെയുള്ള ഏത് സ്ട്രീമിലുള്ള സ്റ്റുഡൻസിനും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ് ബി സി എ. അപ്പോൾ ബി സി എ പഠിച്ചു കഴിഞ്ഞാലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ പുതിയ വെബ് അപ്ലിക്കേഷൻസ്, മൊബൈൽ അപ്ലിക്കേഷൻസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിരിക്കും നിങ്ങളുടെ ജോബ് ഉണ്ടാവുക. അതിൽ 2 ടൈപ്പുണ്ട്, അതായത് ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞ് 2 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാക്ക് എൻഡ് എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ കുറേ പ്രോസസ്സുകൾ, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്ത് കുറേ പ്രോസസ്സ് അവിടെ ഉണ്ടാവും, അതിനെയാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആ വെബ്സൈറ്റിൽ കാണുന്നത്, ആ കാണുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കാര്യങ്ങളായിരിക്കും ഫ്രണ്ട് എൻഡിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. ഇനി ഇത് രണ്ടും, ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും കൂടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നാണ് നിങ്ങൾ അറിയപ്പെടുക. അങ്ങനെ നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഗെയിം ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബി സി എ പഠിച്ചു കഴിഞ്ഞാൽ, ബി സി എ കഴിഞ്ഞൊരു സ്റ്റുഡൻസിന് സ്റ്റാർട്ടിങ് ഒരു ഡെവലപ്പറായിട്ട് ജോബിന് കയറി ആണെങ്കിൽ ഒരു ആവറേജ് പാക്കേജാണ് പറയുന്നത്, ഒരു 2.5 to 3.5 lakhs വരെ ഒരു ആനുവലി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഡിപ്പെൻസ് അപ്പോൾ ദി കമ്പനിയാണ്, ടോപ്പ് കമ്പനീസിലേക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ പാക്കേജസ് കൂടാനും, അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെക്റ്റാക്കിയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് കമ്പനി നിങ്ങളൊരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, അപ്പോൾ നിങ്ങളുടെ നോളജ് നിങ്ങൾക്ക് കൂടുതൽ ഗെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് സ്റ്റാർട്ടപ്പ്സിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുക. അടുത്ത സെക്കൻഡ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സൈബർ സെക്യൂരിറ്റി. നമുക്കറിയാം നമ്മുടെ ഡാറ്റാസ് ഒക്കെ തന്നെ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് ജിമെയില്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ തന്നെ നമ്മൾ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ വെബ്സൈറ്റുകളിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സൈബർ സെക്യൂരിറ്റി ആവശ്യമാണ്. നമ്മുടെ ഡാറ്റാസൊക്കെ ഹാക്ക് ചെയ്യാനും അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഡാറ്റാസൊക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്കേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ആ ഹാക്കിങ് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തതായിട്ടുണ്ട്. നമ്മൾ ഡാറ്റാസ് ഒക്കെ തന്നെ ഇപ്പോൾ ഓൺലൈനുണ്ട്, അപ്പോൾ ആ ഡാറ്റാസ് ഒന്നും പുറത്തു പോകാതെ നമ്മൾ ഡാറ്റ സെക്യൂർ ആയിട്ട് വെക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ആണ് നെക്സ്റ്റ് ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്കുള്ളത്. ഏറ്റവും ഇനി അടുത്ത ഡിമാൻഡ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു കോഴ്സാണ്. കാരണം എപ്പോഴും ഡാറ്റാസ് നമ്മൾ ഇനി ഇന്ന കാലഘട്ടത്തിൽ എല്ലാ ഡാറ്റാസും ഓൺലൈനായിരിക്കും സ്റ്റോർ ചെയ്യുക നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഇതിനൊരിക്കലും സ്കോപ്പ് താഴോട്ടേക്ക് വരാൻ സാധ്യതയില്ല. സൈബർ സെക്യൂരിറ്റിക്ക് എപ്പോഴും സ്കോപ്പ് കൂടിക്കൂടി വരാനേ സാധ്യതയുള്ളത്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലൊരു ഫീൽഡാണ് ഡാറ്റ സയൻസ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഹൈ പേയിങ് ജോബ് ഇപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റിനാണ്. നിങ്ങൾക്ക് 3 മേഖലകളിലാണ് ഡാറ്റ സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥികളിൽ, ബി സി എ കഴിഞ്ഞൊരു വിദ്യാർത്ഥികൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുക. ഒന്ന് ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഡാറ്റ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് പഠിക്കേണ്ട ലാംഗ്വേജസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ പൈത്തണ്, ആറൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇതുകൂടാതെ മെഷീൻ ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ അപ്പോൾ വളരെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഡാറ്റ സയൻസ്. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സും. നിങ്ങൾക്ക് ബി സി എ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി വേണമെങ്കിൽ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡാറ്റാ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ എം എൻ സീസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റുഡൻസിനെ, ഫ്രഷേഴ്സിനെ ഹയർ ചെയ്തിട്ട് ഡാറ്റാ സയൻസിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് ഈ ഡാറ്റാ സയൻസ് മേഖലയിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്.
അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മേഖല നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രൊഡക്ട്സ് ഇപ്പോൾ ഓൺലൈനിലാണ് സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഫീൽഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ കീവേഡ്സ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഫസ്റ്റിലെത്തിക്കാൻ പറ്റും. നമ്മുടെ സെർച്ച് ചെയ്യുന്നപ്പോൾ നമ്മുടെ ബിസിനസ് എപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എത്തിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ BCA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം മെയിലൊക്കെ നമ്മൾ ക്ലൗഡ് വാങ്ങിച്ചിട്ട് അതിലാണ് നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. പണ്ട് നമ്മുടെ ഡാറ്റാസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി കാർഡ്, ഹാർഡ് ഡിസ്ക് ഇവയിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ്. ക്ലൗഡ് AWS, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് അഷ്യൂർ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ഡാറ്റാസൊക്കെ തന്നെ സ്റ്റോർ ചെയ്യുന്നത്. iCloud, ഇതിലൊക്കെയാണ് നമ്മൾ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് അതിൽ ലോഗിൻ ചെയ്ത് പാസ്വേഡ് യൂസർ നെയിം അടിച്ച് ലോഗിൻ ചെയ്ത് നമ്മുടെ ഡാറ്റാസിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെമ്മറി കാർഡൊക്കെ ആണെങ്കിൽ കറപ്റ്റഡ് ആവാനും അങ്ങനെയുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഡാറ്റാസ് നമ്മൾ ഡിലീറ്റ് ആ ക്ലൗഡിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന അടുത്തോളം കാലം നമ്മൾ ഡാറ്റാസ് അവിടെ തന്നെ ഉണ്ടാവും. നമുക്കെപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റിയാണ് നമ്മൾ ആ നമ്മൾ മെമ്മറി കാർഡ് പോലെ ക്യാരി ചെയ്യേണ്ട അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് പോലെ ക്യാരി ചെയ്ത് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കെപ്പോഴും നമ്മുടെ ഡാറ്റാസിലേക്കൊരു ഒരു എൻട്രിയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ അതുകൂടാതെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സമയത്തും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റാസൊക്കെ വെബ്സൈറ്റിൻ്റെയും ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഡാറ്റാസൊക്കെ തന്നെ സ്റ്റോർ ചെയ്യുന്നത് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ, അത് ഈ ക്ലൗഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UI UX ഡിസൈനറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ അപ്ലിക്കേഷൻ ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള വെബ്സൈറ്റ്, നമുക്ക് ലാഗോ അല്ലെങ്കിൽ നല്ലൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സമയത്ത് നമുക്ക് ആ വെബ്സൈറ്റിനോട് കൂടുതൽ ഇഷ്ടം തോന്നും. അതാണ് ആ ഒരു ഇഷ്ടം തോന്നിപ്പിക്കലാണ് യൂസർ എക്സ്പീരിയൻസ് UX എന്ന് പറയുന്നത്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഐക്കൺസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് യൂസർ ഇൻ്റർഫേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളും വെബ്സൈറ്റും ആപ്ലിക്കേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നിടത്തോളം കാലം ഈ UI UX ഡിസൈനർക്കും വളരെ നല്ല സ്കോപ്പാണ്. അതുപോലെ തന്നെ ഹൈ പേഡ് ഡാറ്റാ സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിയെ പോലെ തന്നെ ഹൈ പെയ്ഡായുള്ള സാലറി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് UI UX ഡിസൈനർ. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾക്കിങ്ങനെയുള്ളൊരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് UI UX ഡിസൈനറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലുള്ള കോഴ്സുകളുണ്ട്. ഇപ്പം BCA പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ UI UX കോഴ്സുകൾ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് കടക്കാവുന്നതാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ആണ്. നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് സിസ്കോ പോലത്തെ കുറേ നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അവരുടെയൊക്കെ കോഴ്സ് ചെയ്യുന്നതിലൂടെ നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. നിങ്ങൾക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല നമ്മുടെ ഗവൺമെൻറ് ജോബ്സ് ആണ്. BCA റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഗവൺമെൻറ് ജോബ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിലേക്കും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ BCA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് MCA ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും BCA എപ്പോഴും ഒരു കമ്പാരിസൺ വരുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബിടെക് IT ആയിട്ടൊക്കെ ഒരു കമ്പാരിസൺ വരാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു കമ്പാരിസൺ ഇല്ലാതെ ബിടെക്കിനെ പോലെ തന്നെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി കിട്ടുന്ന ഒരു മേഖലയായിരിക്കും BCA കഴിഞ്ഞ് MCA ചൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിനോട് ഒപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് BCA കഴിഞ്ഞ സ്റ്റുഡൻസിന് MCA ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇനി BCA പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു നോർമൽ ഒരു ആവറേജ് കോളേജിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടാത്തൊരു സാഹചര്യമാണ് ആ കോളേജ് എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ നല്ലൊരു കോളേജ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ഉള്ള നല്ലൊരു കോളേജ് ചൂസ് ചെയ്ത് അവിടെ MCAക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നല്ല കോളേജ് ചൂസ് ചെയ്യുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ ടീം മേറ്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇക്കാര്യത്തിൽ.
അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു മേഖലയാണ്. അതുകൂടാതെ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് MBA ആണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല, 3 വർഷം പഠിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു MBA ചൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. MBA നിങ്ങൾക്ക് കാറ്റ്, കാമാറ്റ് അങ്ങനെയുള്ള എക്സാംസ് ഉണ്ട്. എക്സാംസ് എഴുതി ടോപ്പ് കോളേജിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റിലെ മിക്ക കോളേജസിലും ഡയറക്റ്റ് അഡ്മിഷനൊക്കെ ലഭിക്കുന്ന കുറേ കോളേജസ് ഉണ്ട് ബാംഗ്ലൂരിലൊക്കെ ആയിട്ട്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 10 കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക, നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ BCA അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MBA അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.